ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത്. രണ്ട് മീഡിയം സൈസ് ആയിട്ടുള്ള സവാള എടുത്തിട്ടുണ്ട്. തൊലിയെല്ലാം മാറ്റിയ ശേഷം ഈ സവാളയുടെ ഈ നടുക്ക് ഭാഗം മാത്രം കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഇത് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ കട്ട് ചെയ്തെടുത്തു. നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ കൂടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർക്കാം. ഉപ്പ് ഈ സമയത്ത് ചേർക്കരുത്. ഉപ്പ് ചേർക്കാതെ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെറുതെ ഇതുപോലെ അരച്ചെടുത്തു. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പും കൂടി ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ വെളിച്ചെണ്ണയും കൂടി ചേർക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർക്കാം, പക്ഷെ കുറച്ച് കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ആട്ടോ ചേർത്തിരിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയുള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി ചട്നി റെഡിയായി. ഈ ഒരു ദോശയ്ക്ക് നല്ലൊരു കോമ്പിനേഷനാണ് ഉള്ളി ചട്നി. റവ വേണം, വറുത്തറവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമുക്കൊരു മിക്സഡ് ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഇതൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടി ചോറാണ് ചേർക്കുന്നത്. ഒരു 1/4 കപ്പോളം ചോറ് ചേർക്കുന്നുണ്ട്. ചോറില്ലാന്നുണ്ടെങ്കിൽ ആവിൽ ചേർത്താലും മതിയാവും. ഇനി നമുക്കിതോടെ തൈര് ചേർക്കാം. 1/2 കപ്പ് തൈരും കൂടി ചേർക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ്. ഇതിലേക്ക് കുറച്ച് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, ഒരു പകുതി സവാളയും കൂടി ചേർക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ചേർക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് അരഞ്ഞു കിട്ടും. ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ പറ്റാവുന്നത്രയും നല്ല ഫൈൻ പേസ്റ്റ് ആക്കാൻ അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ 1 കപ്പ് വെള്ളം തന്നെ മതിയാവും നമുക്കിത് അരച്ചെടുക്കാനായിട്ട്. ഒരുപാട് ലൂസാക്കരുത്. ഇനി ഈ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡയും കൂടി ചേർക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ടി വരില്ല. ഏകദേശം 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടി നമുക്ക് ചേർക്കാം. ബേക്കിംഗ് സോഡ ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത്രത്തോളം സ്പോഞ്ചിനെസ് കിട്ടില്ല എന്നേ ഉള്ളൂ. ബേക്കിംഗ് സോഡ ഉപയോഗിക്കാതെയും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണോ താല്പര്യം അതിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. ഒരുപാട് കട്ടിയല്ല, ഒരുപാട് ലൂസും അല്ല. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യണമെന്നും വെക്കേണ്ട, ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു പാനിലേക്ക് നമുക്ക് ഇതുപോലെ ചെറിയ സൈസിൽ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. 1 സ്പൂൺ മാവ് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഒരുപാട് വലുപ്പത്തിലാക്കാതെ ഇതുപോലെ ആക്കിയെടുക്കുന്നതായിരിക്കും നല്ലത്. കഴിക്കാനും ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ആ ബേക്കിംഗ് സോഡ ചേർത്ത കാരണം ഇതുപോലെ നല്ല ഹോൾസൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും. നല്ല സ്പോഞ്ചും ആയിരിക്കും. അപ്പോൾ അത് വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു സൈഡ് വെന്തതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ വലിയ ദോശ തവയൊക്കെ ആണെങ്കിൽ നമുക്കൊരു 4 എണ്ണം വരെ ഒറ്റ ട്രിപ്പിൽ തന്നെ ചുട്ടെടുക്കാൻ പറ്റും. ഇപ്പോൾ 2 സൈഡും നല്ല പോലെ തന്നെ കുക്കായ ശേഷം നമുക്കിത് എടുക്കാവുന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് കിട്ടും. നല്ല സ്പോഞ്ചും ആണ്, അതുപോലെ നല്ല സോഫ്റ്റും ആണിത്. കഴിക്കാനും ടേസ്റ്റിയാണ്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ 1 കപ്പ് മാവിൽ നിന്ന് തന്നെ നമുക്കൊരു ഈ ഒരു സൈസിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു 18-20 എണ്ണം വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.